നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈച്ചു വ്ലോഗ്സ് ചെയ്ത താടിയെല്ലിന്റെ സർജറി. ഈച്ചുവിന്റെ കേസിൽ താടിയെല്ലുകൾ മുന്നിലേക്കാണ്. എന്തുകൊണ്ടാണ് ഈച്ചു വ്ലോഗ്സ് ഈ സർജറി ചെയ്തത്? എന്താണ് മാക്സിലോഫേഷ്യൽ സർജറി? ടൈം എടുക്കും റിക്കവർ ആവാൻ? ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? റിസ്ക് ആൻഡ് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് നോക്കാം. മുന്നോട്ട് ഉണ്ടിയ കീഴ് താടിയെല്ലിനെ പിന്നോട്ട് കൊണ്ടുവരികയും മേൽ താടിയെല്ലുകളെ മുന്നിലേക്ക് കൊണ്ടുവരികയുമാണ് ഈ സർജറിയിൽ ചെയ്യുന്നത്. ഇതൊരു എസ്തെറ്റിക് കറക്ഷൻ മാത്രമല്ല, ഇതൊരു ഫങ്ഷണൽ കറക്ഷൻ കൂടിയാണ്. താടിയെല്ലുകൾ മുന്നോട്ട് ഉന്തിയത് കാരണം ചവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, താടിയെല്ലിന്റെ ജോയിന്റിന് പ്രോബ്ലം ഉണ്ടാകുന്നു, TMJ പെയിൻ ഉണ്ടാകുന്നു, നമ്മുടെ സംസാരത്തിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇങ്ങനെയുള്ള ഫങ്ഷണൽ കറക്ഷന് ഈ സർജറി സഹായിക്കുന്നു. താടിയും കീഴ്താടിയും സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യുന്നതിലൂടെ കറക്റ്റ് ബൈറ്റ് കിട്ടുന്നു. ഇതുവഴി കറക്റ്റ് ഒക്ലൂഷൻ കിട്ടുകയും നല്ല രീതിയിൽ ചവയ്ക്കാൻ സഹായകമാവുകയും ചെയ്യുന്നു. സ്ഥിതികളെ നോക്കുകയാണെങ്കിൽ മുഖത്തിന്റെ ആകൃതിയും സിമ്മട്രിയും മെച്ചപ്പെടുത്തുന്നു. ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കിയാൽ സംസാരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറുന്നു, ദീർഘകാലം ഉണ്ടായിരുന്ന താടിയെല്ലിന്റെ വേദന, ഉറക്കത്തിലുണ്ടാകുന്ന ശ്വാസമുട്ടൽ എന്നിവയിൽ നിന്നൊക്കെ ആശ്വാസം നേടാം. സർജറി ചെയ്യുന്ന സമയത്ത് വായ്ക്കുള്ളിലാണ് ഇൻസിഷൻ ഇടുന്നത്. മുഖത്ത് കാണാവുന്ന മുറിവുകൾ ഒഴിവാക്കുന്നതിനായാണ് ഇത് ചെയ്യുന്നത്. കട്ട് ചെയ്ത എല്ലുകളെ സ്ക്രൂ, പ്ലേറ്റ് അല്ലെങ്കിൽ വയറുകൾ ഉപയോഗിച്ച് കടിപ്പിക്കുന്നു. സർജറി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന വേദന, വീക്കം എന്നിവ മരുന്നുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കും. ആദ്യത്തെ കുറച്ചുകാലം മൃദുവായ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. സർജറി കഴിഞ്ഞാൽ റിക്കവർ ആവാൻ എത്ര ടൈം എടുക്കും? ഒരു 3-4 days ഹോസ്പിറ്റലിൽ കാണും. അത് കഴിഞ്ഞാൽ 1 week പ്രോപ്പർ റെസ്റ്റ്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ റുട്ടീൻ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. പക്ഷേ നിങ്ങളുടെ സർജന്റെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യണം. ഓരോരുത്തരുടെ സർജറിയുടെ കോംപ്ലിക്കേഷൻ അനുസരിച്ച് റിക്കവറി ടൈമും വ്യത്യാസം വന്നേക്കാം. സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയൊരു ബൈറ്റിലേക്ക് വരും. ഇത്രയും കാലം നിങ്ങളുടെ താടിയെല്ല് മുന്നോട്ടായിരുന്നു, അത് പിന്നിലോട്ടാക്കി കറക്റ്റ് ചെയ്യുമ്പോൾ പുതിയ ബൈറ്റിലേക്ക് വരുമ്പോൾ കാലം നമ്മൾ ഭക്ഷണം ചവച്ചതുപോലെയോ സംസാരിച്ചതുപോലെയോ ആയിരിക്കില്ല പുതിയൊരു ബൈറ്റിലേക്ക് വരുമ്പോൾ. ഒരു മാറ്റം നമ്മുടെ ബ്രെയിനുമായി അഡ്ജസ്റ്റ് ചെയ്ത് വരാനായി ഒരു ഗൈഡിംഗ് ഇലാസ്റ്റിക് 1 മാസത്തോളം ഉപയോഗിക്കുന്നു. ഇത്രയും കാലം നിങ്ങൾക്കുള്ള ബൈറ്റ് അല്ല സർജറിക്ക് ശേഷം, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗൈഡിംഗ് ഇലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള മാക്സിലോഫേഷ്യൽ ഓർത്തോഗ്നാറ്റിക് സർജറി ചെയ്യുന്നതിലൂടെ എസ്തെറ്റിക് കറക്ഷൻ മാത്രമല്ല ഫങ്ഷണൽ കറക്ഷനും ചെയ്തെടുക്കാൻ സഹായിക്കുന്നു. താടിയെല്ലിന്റെ ശരിയായ അലൈൻമെന്റും ഫങ്ഷനും കറക്റ്റ് ചെയ്യുന്നു. മുഖത്തിന്റെ ആകൃതിയും സിമ്മട്രിയും മെച്ചപ്പെടുത്തുന്നു. ഫേഷ്യൽ എസ്തെറ്റിക് ആൻഡ് സിമ്മട്രി കറക്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു.